സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഇന്ന് കേരളത്തിൽ കത്തി നിൽക്കുന്ന വിവാദമാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവാദത്തിൽ വളരെ കൃത്യമാണ് കേരളത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. പക്ഷെ കേരളത്തിൽ ബി ജെ പി ഭരണമായിരുന്നെങ്കിലോ സ്വപ്നയ്ക്കും ശിവശങ്കരനുമെല്ലാം വികാസ് ദുബയുടെ ഗതി വന്നേനെ. അധോലോക നായകൻ ചെയ്യുന്നത് എന്തു കുറ്റമാണ്? സംഘികൾക്കും സുരേന്ദ്രനും അറിയുമോ? അവർ ചെയ്തത് സ്വർണ്ണക്കടത്തിനേക്കാൾ വലിയ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ്. അത്തരമൊരു രാജ്യദ്രോഹിയാണ് വികാസ് ദുബൈ. വികാസ് ദുബൈയെ സഹായിച്ചതാരാണ്? ബി ജെ പി നേതാക്കളും എം എൽ എമാരുമാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞത് ഈ കൊടും ക്രിമിനൽ തന്നെയാണ്. അയാൾ ജീവനോടെ ഇരുന്നാൽ കുടുങ്ങുന്നത് ഉത്തർപ്രദേശ് സർക്കാർ ആയിരിക്കും. അതിനാൽ തന്നെയാണ് തെളിവ് നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അയാളെ കൊന്നുകളഞ്ഞത്. അതിനെ യോഗിയുടെ വീരകഥയായി വാർത്തുന്ന സംഘികളോടൊരു ചോദ്യം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ ഇവിടെ അടങ്ങിയിരിക്കുമോ? ഇല്ല, അതാണ് കേരളം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടന്നു. ഏതന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇനി കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ കയ്യിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെങ്കിൽ അത് തെളിയിച്ചിരിക്കണം, തെളിയിക്കാൻ മുൻകൈയെടുക്കണം. മുഖ്യമന്ത്രി കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കേണ്ട ചുമതല NIA. എല്ലാ അന്വേഷണങ്ങൾക്കും ഇവിടുത്തെ സർക്കാർ തയ്യാറാണ്. അല്ലാതെ സർക്കാർ പ്രതിരോധത്തിലാവുമെന്ന അവസ്ഥയിൽ പ്രതികളെ കൊന്നുകളഞ്ഞ് തെളിവും നശിപ്പിച്ച് അതൊരു വീരകൃത്യമായി ആരും വാഴ്ത്തി നടക്കുന്നില്ല. പ്രതികൾ ഇവിടെയുണ്ട്. NIA ഇവരെ കസ്റ്റഡിയിലെടുക്കാം, ചോദ്യം ചെയ്യാം. കാശ്മീരിലെ തീവ്രവാദ കേസ് അന്വേഷിച്ചതുപോലെ ആവരുത് എന്ന് മാത്രം. തീവ്രവാദികൾക്കൊപ്പം അറസ്റ്റിലായ ദേവീന്ദർ സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ NIA എന്താണ് ചെയ്തത്? 90 ദിവസമായിട്ടും NIA കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഈ കേസും അങ്ങനെ ആവാതിരുന്നാൽ മതി. കേരളം ഒരു അന്വേഷണവും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഒരു പ്രതിയെയും കൊന്നു കളഞ്ഞിട്ടില്ല. BJP എങ്ങാനും ആയിരുന്നു കേരള ഭരണമെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇപ്പോൾ സ്വപ്നയും കാണില്ല, സരിത്തും കാണില്ല, ശിവശങ്കരനും കാണില്ല, സന്ദീപ് നായരും കാണില്ല. എല്ലാവരും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മരിച്ചേനെ, കേസ് അവിടെ അവസാനിച്ചേനെ. അത്തരം സാഹചര്യം ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഒരിക്കലും നിയമ സംവിധാനങ്ങളെയോ നീതിപീഠങ്ങളെയോ നോക്കുകുത്തികളാക്കി ഇവിടുത്തെ സർക്കാർ ശിക്ഷ വിധിച്ചിട്ടില്ല. പക്ഷേ BJP ഭരിക്കുന്നിടത്ത് അതല്ല അവസ്ഥ. BJP നേതാക്കൾ തൂങ്ങും എന്നുറപ്പായാൽ പ്രതികൾ പിന്നെ ഭൂമിക്ക് മേളിലുണ്ടാവില്ല. കേരളവും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയാണ്.